നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ഡിമൈസിലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇത്തരം വാർത്ത മുൻ നോർത്ത് ഈസ്റ്റ് എഫ്സിയുടെ താരമായ ലൂയിസ് മച്ചാഡോയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഐ എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റ് എഫ്സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു ലൂയിസ് മച്ചാഡോ. ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം എഫ് സി ഗോവ ലൂയിസ് മച്ചാഡോ എന്ന ഈ ഒരു യൂറിഗ്യൻ താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല പേസുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ലൂയിസ് മച്ചാഡോ. ഐ എസ് എൽ 7 സീസണിലായിരുന്നു നോർത്ത് ഈസ്റ്റ് എഫ്സിക്ക് വേണ്ടിയിട്ട് ലൂയിസ് മച്ചാഡോ കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സീസൺ കഴിഞ്ഞതോടെ താരം ആ ഒരു ക്ലബ്ബ് വിടുകയായിരുന്നു. ഇദ്ദേഹത്തിനെ പിന്നീട് ടീമിലേക്ക് എത്തിച്ചത് റഡോംലാക്ക് എന്ന ക്ലബ്ബായിരുന്നു. ഇദ്ദേഹം ആ ഒരു ക്ലബിന് വേണ്ടി 23 മാച്ചുകളിൽ നിന്ന് 2 ഗോളുകളായിരുന്നു സ്കോർ ചെയ്തത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ പോലത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ലൂയിസ് മച്ചാഡോയ്ക്ക് വേണ്ടി എഫ് സി ഗോവ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. താരം നോർത്ത് ഈസ്റ്റിന് വേണ്ടി 22 മാച്ചുകളിൽ നിന്ന് 7 ഗോളുകളായിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും എഫ് സി ഗോവ ഇദ്ദേഹത്തിനെ സ്വന്തമാക്കുകയാണെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാകും. എന്തായാലും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചാണ്. നമുക്കറിയാം, അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടതിന് ശേഷം ഒരുപാട് റൂമറുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നത്. അതിൽ ആദ്യം വന്നൊരു റൂമറായിരുന്നു 33 വയസ്സ് പ്രായം വരുന്ന സെർജിയോ ലിയോൺ എന്ന സ്പാനിഷ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത്. എന്നാൽ ഈ ഒരു വാർത്ത പ്രമുഖ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ സ്പ്രെഡായൊരു വാർത്തയാണ് ഇത്. സെർജിയോ ലിയോൺ എന്ന ഈ ഒരു താരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 33 വയസ്സ് പ്രായം വരുന്ന സ്പാനിഷ് സ്ട്രൈക്കറാണ് ഇദ്ദേഹം. മാത്രമല്ല, ഇദ്ദേഹം ലാലീഗയിലെ സ്പാനിഷ് ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. വമ്പൻ ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ച് നല്ല പരിചയസമ്പത്തുള്ള ഒരു താരമാണ് ഇദ്ദേഹം. താരം അവസാനമായിട്ട് കളിച്ച ക്ലബിന് വേണ്ടി 15 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളായിരുന്നു നേടിയത്. ഒരുപാട് റൂമറുകൾ പരക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ റൂമർ ഫേക്ക് ന്യൂസ് ആവാനാണ് ചാൻസ് ഉള്ളത്. വലിയൊരു മാർക്കറ്റ് വാല്യൂ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റേത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസ് പറഞ്ഞ കാര്യമായിരുന്നു, ചെറിയ പൈസയ്ക്ക് ക്വാളിറ്റി പ്ലെയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കാനാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ചാൻസ് വളരെയധികം കുറവ് തന്നെയാണ്. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.